നമസ്കാരം. തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള മിസൈലുകളും റോക്കറ്റുകളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യാൻ സജ്ജമായി ഇന്ത്യ. 2021 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യയുടെ കയറ്റുമതി പട്ടികയിൽ ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ടു ഗവൺമെന്റ് ചാനൽ വഴി ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. ഈ മാസം ആദ്യം അർമേനിയയിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കുന്നതിനുള്ള കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇടപാടിന്റെ മൂല്യം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ 250 മില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത എൻഹാൻസ്ഡ് പിനാക്ക റോക്കറ്റ് 2020 നവംബർ 4 ഒഡീഷയിലെ ചന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. ഇന്ത്യ എക്കാലത്തെയും ഉയർന്ന പ്രതിരോധ കയറ്റുമതി രേഖപ്പെടുത്തുകയും അതിൽ ഉയർന്ന ലക്ഷ്യം പിന്തുടരുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കരാറിൽ ഒപ്പുവെക്കുന്നത്. 2025 കയറ്റുമതിക്കായി 1.75 ലക്ഷം കോടി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഇതാദ്യമായാണ് കയറ്റുമതി ചെയ്യാൻ രാജ്യം തയ്യാറെടുക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച പിനാക്ക തദ്ദേശീയമായി സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതാണ്. പ്രതിരോധ രംഗത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ വിജയം കൂടിയാണിത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക. മൊബിലിറ്റിക്കായി ടെക്ടാടെക്കിലാണ് ഈ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ പിനാക്ക ബാറ്ററിയിലും 6 ലോഞ്ചറുകൾ, 12 റോക്കറ്റുകൾ, ഡിജിക്കോറോമെറ്റ് റഡാർ എന്നിവയുമുണ്ട്. 6 ലോഞ്ചറുകളുടെ ബാറ്ററിക്ക് 1000 മീറ്റർ മുതൽ 800 മീറ്റർ വിസ്തീർണം നിർവീര്യമാക്കാൻ കഴിയും. ഓരോ ലോഞ്ചറിനും പ്രത്യേക ദിശയുണ്ട്. ഒരു ഫയൽ കൺട്രോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എല്ലാ റോക്കറ്റുകളും ഒരേ സമയം വിക്ഷേപിക്കാൻ സിസ്റ്റത്തിന് തിരഞ്ഞെടുക്കാം. ഒരു ബാറ്ററിയുടെ 6 ലോഞ്ചറുകളും ഒരു കമാൻഡ് പോസ്റ്റ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓരോ ലോഞ്ചറിനും അതിൻ്റെതായ കമ്പ്യൂട്ടറുണ്ട്. യുദ്ധസമയത്ത് മറ്റ് 5 വാഹനങ്ങളിൽ നിന്ന് വേർപെടുത്തിയാൽ അത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അർമേനിയൻ സൈന്യത്തിന്റെ ആയുധങ്ങളുടെയും മറ്റ് സൈനിക ഉപകരണങ്ങളുടെയും പ്രാഥമിക ഉറവിടം ഇതുവരെ റഷ്യയായിരുന്നു. പക്ഷേ റഷ്യ ഇപ്പോൾ തകർച്ചയിലാണ്. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഇന്ത്യ കടന്നു വരുന്നത്. പിനാക്കയെ കൂടാതെ പാക്കേജ് കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ടാങ്ക് ഫെതേ മിസൈലുകളും വിവിധതരം വെടിക്കോപ്പുകളും അർമേനിയയ്ക്ക് ലഭിക്കും. ഈ ആയുധങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.